സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. വായനക്കാരൻ എന്ന ഉപഭോക്താവിന്റെ അഭിരുചിക്കനുസരിച്ച് എഴുത്ത് എന്ന ഉൽപ്പന്നം നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ആ സൃഷ്ടിയിൽ ഉദാത്തമായ കലാസങ്കല്പങ്ങൾക്കല്ല, വായനക്കാരന്റെ സംതൃപ്തിക്കാണ് സൃഷ്ടാവ് ഊന്നൽ നൽകുക. തന്റെ കൃതികൾ കൂടുതൽ കൂടുതൽ വിറ്റുപോവുക എന്നതായിരിക്കും ആ ഉൽപാദകന്റെ മുഖ്യ ലക്ഷ്യം. പുസ്തകരചന ഒരു പൂർണ്ണ സമയ തൊഴിലായി സ്വീകരിക്കുകയും അതിനുവേണ്ട ചരിത്രാന്വേഷണവും യാത്രകളും വായനയും കൂടിക്കാഴ്ചയും ഭാഷാ പഠനവും ജീവിതം തന്നെയായി മാറുകയും ചെയ്തിട്ടുള്ള ധാരാളം എഴുത്തുകാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ട്. കേരളത്തിൽ അത്തരം സാഹിത്യ സംരംഭകർ സമീപകാലം വരെ കുറവായിരുന്നു. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ അതിഥിയായി എത്തുന്ന ആനന്ദ് നീലകണ്ഠൻ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ ആഗോള പ്രശസ്തിയിലേക്ക് ഉയർന്ന ഗ്രന്ഥകാരനും കലാപ്രവർത്തകനുമാണ്. എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചൈൽഡ്ഹുഡില് കൂടുതൽ കാർട്ടൂണായിരുന്നു താല്പര്യം. പഠിക്കുന്ന സമയത്ത് യുവജനോത്സവത്തിന്റെ മുകളിലൊക്കെ പ്രൈസ് കിട്ടിയിരിക്കുന്നതും കാർട്ടൂൺ കാരിക്കേച്ചർ വരയ്ക്കാനാണ്. കഥകൾക്ക് കിട്ടിയിട്ടുണ്ടില്ല എന്നല്ല, പക്ഷെ വായിക്കാറുണ്ട്, കണ്ടമാനം വായിക്കാറുണ്ടായിരുന്നു. ചെറുതു മുതലേ ധാരാളം വായിക്കും. അങ്ങനെ മെല്ലെ 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 വായിച്ചു കഴിയുമ്പോൾ എല്ലാ വായനക്കാരുടെ ഉള്ളില് ഒരു എഴുത്തുകാരൻ ഒളിഞ്ഞിരിക്കേണ്ടെന്ന് പറയില്ലേ, അതങ്ങനെ പുറത്തു ചാടിയതാണ്. പിന്നെ ഇതിൽ പൈസ കിട്ടുന്നുണ്ട്, ഇനിയിപ്പോ കൂടുതൽ എഴുതി. സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു ആലോചിച്ചുറപ്പിച്ച ചോയ്സ് ആയിരുന്നു. ഇപ്പോഴും കംഫർട്ടബിൾ മലയാളത്തിലാണ് ഞാൻ. അതുപോലെ ഹിന്ദിയിലേക്ക് മാറിയത് ഒരു ചോയ്സ് ആയിരുന്നു, അതൊരു കൊമേഴ്ഷ്യൽ ചോയ്സ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ വലിയ വലിയ എഴുത്തുകാരുണ്ട്, പക്ഷെ ട്രാൻസ്ലേഷൻ വർക്കാവുന്നില്ല. മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റഡ് ആയ എത്ര ബുക്കുകൾ റീച്ച് ചെയ്തിട്ടുണ്ട്. അതേസമയം മലയാളത്തിന്റെ അത്രയും പോലും സാഹിത്യപരമായിട്ടുള്ള മേന്മ അവകാശപ്പെടാനില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നത് വലിയ ഹിറ്റ് മലയാളത്തിലായിട്ടുണ്ട്. അപ്പൊ തീരുമാനിച്ചാണ് ഇംഗ്ലീഷ് ചെയ്തത്. അപ്പൊ രണ്ടു മൂന്ന് കൊല്ലം ഇംഗ്ലീഷ് പോളിഷ് ചെയ്യാൻ തന്നെ എടുത്തു. ഇപ്പോഴും പോളിഷ് ഒന്നുമല്ല, പക്ഷെ ഇംഗ്ലീഷ് പോളിഷ് ചെയ്യാൻ തന്നെ എടുത്തു. അപ്പോൾ 27 വയസ്സിൽ തുടങ്ങിയിട്ട് 37 വയസ്സായി ഇത് പബ്ലിഷായി വരാനായിട്ട്, എഴുതി പബ്ലിഷായി വരാനായിട്ട്. അപ്പൊ രാമായണത്തിലെ റിസർച്ച്, പുസ്തകങ്ങൾ വായിക്കുക, കുറെ യാത്രകൾ, പിന്നെ ഇംഗ്ലീഷ് പ്രോപ്പറാക്കുക, ഇങ്ങനെ കുറെ എഫേർട്സ് എടുത്തിട്ടാണ്. അതൊരു കോൺഷ്യസ് ചോയ്സ് ആയിരുന്നു. അതിന്റെ ഗുണം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ എല്ലാ ബുക്കുകളും 13-14 ഭാഷകളിൽ വന്നു കഴിഞ്ഞു. ഇത് ഞാൻ മലയാളത്തിൽ എഴുതുകയായിരുന്നെങ്കിൽ കാലങ്ങൾ എടുത്തേനെ ഇത് മാറാനായിട്ടും ഇത് വരാനായിട്ടും ഒക്കെ. കഥ പറയാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. എഴുത്ത് അതിന് ഒരു മാധ്യമം മാത്രമാണ്. കഥ സീരിയലിൽ കൂടി പറയാം, സിനിമയിൽ കൂടി പറയാം, പല രീതിയിലും കഥ പറച്ചിലിനാണ് ഇമ്പോർട്ടൻ്റ് എഴുത്ത് എന്നുള്ളതിലുപരി. അപ്പോൾ നമ്മൾ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് ഞാനിതൊരു ഒരു റൊമാൻറ്റിസൈസ് ചെയ്യാതെ ഇതൊരു തൊഴിലായിട്ട് തന്നെ എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ റൈറ്റിംഗ് ആണ് എൻ്റെ. കൊമേഴ്ഷ്യലായിട്ട് തന്നെ പുസ്തകം വിറ്റുപോകണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയും കൂടുതൽ ആളുകൾ വായിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ എഴുതുന്നതാണ്. ദിവസവും എഴുതുക തന്നെയാണ്, ദിവസവും എഴുതിയേ പറ്റൂ. കാരണം അല്ലെങ്കിൽ അതൊരു ഹോബിയാണ് വല്ലപ്പോഴും ചെയ്യുന്നത്. ഏത് തൊഴിലും പോലെ ഇത് കാണുന്നുള്ളൂ. ഇത് നമുക്ക് ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ എല്ലാ ദിവസവും ക്ലിനിക്കിൽ പോയാലേ പറ്റൂ, ഒരാളാണെങ്കിൽ ഓഫീസിൽ പോയേ പറ്റൂ. അതുപോലെ ഒരു ഇതിനൊരു എന്താ പറയാ, ഇതിനൊരു ഒരു മിസ്റ്റിസിസം ആൾക്കാർ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കുറെ 10 കൊല്ലം കൂടുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സാധാരണഗതിയിൽ എനിക്കൊരു റൈറ്റേഴ്സ് ബ്ലോക്ക് വരാറുണ്ട്, അപ്പോൾ വേറെ പ്രൊജക്റ്റിലേക്ക് പോകും. അപ്പോൾ ഇത് ബാക്ക് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ 7 കൊല്ലത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്ത വർക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പീഡില്ലാണ്ടത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ 5 ഇംഗ്ലീഷിൽ 5 ബുക്ക്, മലയാളത്തിലൊരു ബുക്ക്, അത് കൂടാതെ 4 ഇമ്പോർട്ടൻറ്റ് സീരിയൽസ്, ഡെയിലി സീരിയൽസ്. അത് ഒന്ന് സിയാ കെ രാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ ടി വിയിൽ വന്നത്, മഹാബലി ഹനുമാൻ, പിന്നെ ചക്രവർത്തി അശോക, ഇതൊക്കെ ഹിന്ദിയിൽ വന്ന സീരിയൽസ്. ഇതൊക്കെ 7 വർഷത്തിൽ ചെയ്തതാണ്. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ വന്ന സാരാഗടി എന്ന് പറഞ്ഞിട്ടൊരു സർഫറോഷ് സാരാഗടി എന്ന് പറഞ്ഞൊരു സീരിയൽ. അപ്പോൾ 4 സീരിയൽ ഓൾറെഡി വന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് 6 ബുക്ക്, 7-ാമത്തെ ബുക്ക് തീരാറായി, മറ്റേ നോൺ ഫിക്ഷൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ 8 ബുക്ക് എഴുതി, 7 വർഷത്തിൽ 8 ബുക്കും 5 സീരിയലും എഴുതുന്നത് കൂടാതെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എല്ലാ ഫോർട്ട്നൈറ്റ്ലി കോളവും എഴുതുന്നുണ്ട്. പിന്നെ കൂടാതെ പലയിടത്തും പ്രസംഗിക്കാൻ പോവുക, പല ഫിലിംസിലും അതിലും കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുക, സ്റ്റോറി കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റില്ല, 7 കൊല്ലം കൊണ്ട് ചെയ്തതാണ്. ഇതൊക്കെ പൊതുവെ പ്രൊഫഷണൽ ആയിട്ട് ഈ ഫീൽഡിലുള്ളവർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിലെ തൃപ്പുണിത്തുറ നീലകണ്ഠൻ ചെല്ലമ്മാൾ ദമ്പതികളുടെ മകൻ ആനന്ദിന് കാർട്ടൂൺ രചനയിലായിരുന്നു ആദ്യകാല താല്പര്യം.
ഭാരതീയ ഇതിഹാസങ്ങളിലെ നായകന്മാരെക്കാൾ കൂടുതൽ പ്രതിനായകന്മാരാൽ ആകൃഷ്ടനായ ആനന്ദ് രാമായണ കഥാപാത്രമായ രാവണന്റെ ജനനോദ്ദേശത്തിന് സാധാരണമല്ലാത്ത വ്യാഖ്യാനം നൽകി രചിച്ച അസുര എന്ന ഇംഗ്ലീഷ് നോവൽ വളരെ വേഗത്തിലാണ് പുസ്തകച്ചന്തയിൽ എഴുത്തുകാരൻ ആഗ്രഹിച്ച വിധം തന്നെ കുതിച്ചു കയറിയത്. അതോടെ മലയാളത്തിന്റെ പരിമിതമായ ആകാശത്തിനും തൃപ്പുണിത്തുറയ്ക്കും അപ്പുറത്തേക്ക് അനായാസം പറന്നുപോകാൻ ആനന്ദ് നീലകണ്ഠന് കഴിഞ്ഞു. ഈ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം യാദൃശ്ചികമായി വീണുകിട്ടിയ സൗഭാഗ്യങ്ങളായിരുന്നില്ല ഒന്നും, മനഃപൂർവ്വമുള്ള പ്രയത്നത്തിന്റെ ഫലം തന്നെയായിരുന്നു എല്ലാം. വിശ്രമമില്ലാത്ത അധ്വാനം വിജയത്തിന്റെ രഹസ്യമെന്ന തത്വത്തിൽ പിഴവില്ലെന്ന് ഇദ്ദേഹം തെളിയിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ നമ്മുടെ വിചാരം വെച്ച പുറത്ത് ഇങ്ങനെ അംബാനിയും ഗോദ്രേജും ഒക്കെ ഇങ്ങനെ കാത്തു നിൽക്കണ്ടാവും. ഒരാളും വിളിച്ചില്ല. അവസാനം ജീവിക്കാൻ വഴിയിലുണ്ടായപ്പോ ദോശക്കല്ല് വിറ്റ്, തവ വിറ്റു ഒരു 6 മാസം ജീവിച്ചു. ഹിന്ദിയിൽ വേണം വിൽപ്പന നടത്താൻ. മലയാളം തന്നെ വിലയ്ക്ക് പറയാറിയാണ് ഹിന്ദിയില്. അപ്പൊ കാണാപ്പാടം പഠിച്ച് അതൊരു വലിയ കോമഡിയാ. ബായിജി ബഹൻജി ഏക് തവാഹെ ഇസ്കാ കീമത്തെ 100 രൂപ്യ ഹമാര കമ്പനി പ്രചാരാർത്ഥ ആപ്കോ നേരെ ഏക് ലിയത്തോ ഏക് മുഫ്ത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, 20-22 കൊല്ലമായി. വലിയ വീടുകളിൽ കേട്ടില്ല, സെക്യൂരിറ്റി കേട്ടില്ല. പക്ഷേ ഏഴിലാണ് പോവാ. ദോശക്കല്ല് ഒരു 10-35-50 ദോശക്കല്ലായിട്ട് പോവും. അവര് വാതിൽ തുറക്കും. ഒറ്റക്കാച്ചാണ് ഈ വൈജി ബഹൻജി എന്ന് പറഞ്ഞ് കാണാപ്പാടം പഠിച്ച് അവരെന്തൊക്കെയോ പറയും. ഇപ്പോഴാണ് മുട്ടം തെറിയാ പറഞ്ഞിരുന്നത് മനസ്സിലായത്, അന്നറിയില്ലായിരുന്നു. അങ്ങനെ ഒരു 6 മാസം ജീവിച്ചപ്പോഴേക്കും അച്ഛനെന്നുണ്ട്. അച്ഛന് നല്ല ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛൻ നല്ല ചീത്ത വിളിച്ചിട്ട് ബഹളുണ്ടാക്കി. അവസാനം 2 കൽപ്പിച്ച് തിരിച്ചു വന്നു. നാട്ടില് വന്ന് ഒരു ചെറിയ കമ്പനിയിൽ കയറി, 1000 രൂപ ശമ്പളത്തില് ഒരു ചെറിയ കമ്പനി കയറി. നല്ല മലയാളിയായിരുന്നു. അപ്പൊ നോക്കിയപ്പോ മലയാളി കുറെ കാശുണ്ടാക്കണം. നമ്മൾ വിചാരിച്ച് ഇതുപോലൊരു കമ്പനി തുടങ്ങി എന്താന്ന് നമുക്കങ്ങ് തോന്നി. തോന്നിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള കുറെ പുള്ളിയുടെ ക്ലയൻസിന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ കമ്പനി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മേടിക്കുമെന്ന് അവര് മലയാളി വിളിച്ചു പറഞ്ഞു. അങ്ങനെ ദാസന്റെ വിജയന്റെ കഥ പോലെ ആ പണി പോയി. പിന്നെ കിറ്റ്കോയിൽ കയറി, കുറച്ചു കാലം കിറ്റ്കോയിൽ ഉണ്ടായിരുന്നു എറണാകുളത്ത്, അവിടെ ടെമ്പററി ആയിട്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോദ്രേജിൽ ജോലി കിട്ടണത്. ഗോദ്രേജിൽ ജോലി കിട്ടി കഴിഞ്ഞപ്പോഴേക്കും അവിടെ പ്രൊജക്ടർ വിൽക്കണ പണിയായിരുന്നു. അപ്പോഴേക്കും IOC ജോലി കിട്ടി. അപ്പോൾ കുറേ പേര് എന്നെ പറഞ്ഞു പറ്റിച്ചു, സർക്കാർ കമ്പനിയാണ്, പണിയൊന്നും ഉണ്ടാവില്ല, നീ അവിടെ പോയിരുന്നു എനിക്ക് സിവിൽ സർവീസ് എഴുതി പാസ്സാവുന്നു. അവിടെ ചെന്നപ്പോൾ ഒടുക്കത്ത പണി, നിന്ന് തരിയാ സമയമില്ലാത്തത്രയും പണി. അങ്ങനെ സിവിൽ സർവീസ് ആ വഴിക്ക് പോയി. പിന്നെ IOC 20 കൊല്ലമായിട്ട് IOC കണ്ടിന്യൂ ചെയ്യാണ്. എഴുത്തുകാരൻ എവിടെ ഇരിക്കുന്നു അതാണ് എഴുത്തിടം. എഴുത്തിനൊരു പ്രത്യേക സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ എഴുത്തുകാരനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ലക്ഷറിയാണ്. ഞാൻ പ്രൊഫഷണൽ എന്ന് പറയാൻ കാരണം ഇതൊരു വലിയ സംഭവം ഇതുകൊണ്ടല്ല, നമ്മളിത് വെച്ച് ജീവിക്കുമ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ധാരാളം പേര് ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അപ്പം അങ്ങനൊരു ബോധം വരുമ്പോൾ കലയുടെ അഹങ്കാരമൊക്കെ നമുക്ക് വീട്ടിൽ പറയാമെങ്കിലും പുറത്ത് പറഞ്ഞാൽ അടി കിട്ടും. കാരണം കാശ് മേടിച്ച് പൊട്ടടിച്ചു. അപ്പോൾ ആ ഡെഡ്ലൈൻ നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് എഴുതാറുണ്ട്, എയർപോർട്ടിൽ എഴുതാറുണ്ട്, മുംബൈ ലോക്കൽ ട്രെയിനിൽ എഴുതാറുണ്ട്. ചില ചെറുകഥകളൊക്കെ എഴുതിയേക്കണത് ലോക്കൽ ട്രെയിനിൽ ഇരുന്നിട്ടാണ്. എവിടെ ഇരിക്കുന്നു അവിടെ എഴുതും. അത്ര അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എഴുതാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് മൂഡ് വേണം, ഒരു സ്ഥലം വേണം. പക്ഷെ ആനന്ദ അങ്ങനെയൊന്നുമില്ല. എഴുതാൻ തുടങ്ങിയാൽ പിന്നെ തൊട്ടടുത്തിരുന്ന ആരെങ്കിലും ചെവിയിലൊന്നും ഒച്ചെടുത്താൽ പോലും കേൾക്കില്ല. എഴുതാൻ തുടങ്ങിയാൽ പിന്നെ ആ ക്യാരക്ടറായിട്ട് തന്നെ മാറിപ്പോവും. അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞ ആ അവിടെ നിന്ന് ഏന്റ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു, അതിരുന്ന അടുത്ത കാര്യം. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് എങ്കിലും കുറെ കൂടി ആനന്ദപ്രദമായ കർമ്മമണ്ഡലം ഗ്രന്ഥരചനയാണ് എന്ന് ആനന്ദ് വേഗം തിരിച്ചറിഞ്ഞു. വായനക്കാർ കൂടുതലുള്ള ഭാഷയിൽ എഴുതാത്തിടത്തോളം കാലം എഴുത്ത് എന്ന വ്യാപാര കലയിൽ പുരോഗതിയും അസാധ്യമായിരുന്നു. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള വിവർത്തനം നിലവാരം പരിതാപകരമാണെന്നും ആദ്യമേ തിരിച്ചറിഞ്ഞിരുന്നതുകൊണ്ട് ഇംഗ്ലീഷ് എഴുത്ത് പഠിക്കുക എന്നത് ഒരു സാധനയായി തന്നെ എടുത്തു. സ്വന്തമായി പണം മുടക്കി പ്രസിദ്ധീകരിക്കുകയില്ലെന്നും തീരുമാനിച്ചു. ആദ്യ കൃതി പ്രസാധകന്റെ സംശോധകൻ ആവശ്യപ്പെട്ട അത്രയും തവണ മടി കൂടാതെ തിരുത്തി എഴുതി വീണ്ടും വീണ്ടും സമർപ്പിച്ചു. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കില്ലെന്ന് ആനന്ദിന് വാശിയുണ്ടായിരുന്നു. ഒടുവിൽ അസുര, ടേൽ ഓഫ് ദി വാൻക്വിഷ്ഡ് പുറത്തു വരിക തന്നെ ചെയ്തു.
ലോകത്തിന്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ അതോടെ ഈ മലയാളി കടന്നിരുന്നു. പിന്നീട് അതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. സിനിമ പരിമിതികളുടെ കലയല്ലേ, സിനിമയ്ക്ക് ഭയങ്കര പരിമിതികളുണ്ട്, എഴുത്തിന് പരിമിതിയില്ല. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനങ്ങ് എഴുതുകയാണ്, 10 ലക്ഷം പേര് വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി യുദ്ധം. സിനിമ ഡയറക്ടർ ചോദിക്കും, ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് VFX എടുക്കുകയാണെങ്കിൽ തന്നെ പൈസ എത്ര പോകും, പ്രൊഡ്യൂസർ അത് വെട്ടിക്കുറയ്ക്കും. അപ്പൊ സിനിമയ്ക്ക് എപ്പോഴും ഞാൻ ഒരു ബ്രഹ്മാണ്ട കൊട്ടാരം അങ്ങ് എഴുതുകയാണ്, അത് സിനിമയിലേക്ക് ആക്കണമെങ്കിൽ എത്ര കോടി വേണം അത്. പിന്നെ സിനിമയ്ക്ക് അതിന്റെ റിട്ടേൺ വേണം. അപ്പൊ സിനിമ കല എന്നുള്ളതിലുപരി ഒരു കൊമേഴ്സും കൂടിയാണ്, ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. പരിമിതികളുടെ കലയാണ് സിനിമ. ബാഹുബലിയുടെ കഥ, സിനിമയിലെ കഥ എഴുതിയത് വിജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ വളരെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറി റൈറ്ററാണ്. രാജമൗലി സാറിന്റെ അച്ഛനാണ് അദ്ദേഹം. തിരക്കഥ എഴുതിയത് രാജമൗലി സാറാണ്. എനിക്ക് തന്ന ജോലി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പുറകോട്ടുള്ള കഥകളും ഈ ക്യാരക്ടേഴ്സിനെയും ഈ സെറ്റിങ്ങും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, അതായത് ഒരു ചരിത്രാഖ്യായിക പോലെ അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എഴുതിയ കഥ സിനിമയിൽ വന്നിട്ടില്ല. ഞാൻ എഴുതിയ കഥ റൈസ് ഓഫ് ശിവഗാമി എന്ന് പറഞ്ഞ ബുക്കായിട്ട് പിന്നീട് പബ്ലിഷ് ചെയ്തു. അതിനെ ബേസ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിലെ സീരീസ് വരുന്നുണ്ട്. അപ്പൊ എന്റെ ബുക്ക് അവസാനിക്കുന്ന നടത്തിന്നാണ് സിനിമ തുടങ്ങുന്നത്. പക്ഷെ ആദ്യം എഴുതിയത് സിനിമയിലെ കഥയാണ്. അപ്പൊ സിനിമയിലുള്ള രണ്ടോ മൂന്നോ കഥാപാത്രങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ, അതായത് ശിവഗാമിയും കട്ടപ്പയും ബിജലയും, ഈ മൂന്ന് പേരെ ഞാൻ എടുത്തു. ബാക്കി ഒരു 40 കഥാപാത്രങ്ങളെ ഞാൻ സൃഷ്ടിച്ച്, ശിവഗാമിക്ക് 16 എന്റെ കഥ തുടങ്ങുമ്പോൾ, 16 നിന്ന് അങ്ങോട്ട് കഥ തുടങ്ങി. ആ കഥയ്ക്കും പുറകോട്ടൊരു കഥ ഉണ്ടാക്കി, ഒരു 1000 അതിന്റെ പുറകോട്ട് പോകുന്ന കഥ. അത് ബുക്കിൽ വരുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ബേസ് സ്റ്റോറി ഉണ്ടാക്കി, ഒരു എന്നാലേ ഒരു ചരിത്രം പോലെ തോന്നുള്ളൂ. ഒരു ടൈം ലൈൻ ഉണ്ടാക്കി, ഇതിപ്പോ ഏകദേശം 950 AD നടക്കുന്ന പോലെയാണ് കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ കഥാപാത്രങ്ങളൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. സിനിമയിൽ നോക്കുകയാണെങ്കിൽ ബാഹുബലി വളരെ നല്ല മനുഷ്യനും വില്ലനായിട്ടുള്ള ബല്ലാലദേവനും ബിജലദേവനും ഒക്കെ വളരെ ദുഷ്ടന്മാരും ഒക്കെ ആയിട്ടാണ്. നോവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അതില്ല. കാരണം ഒരു ചരിത്രാഖ്യയൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോ ഇപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കഥ പറയുകയാണെന്ന് വിചാരിക്കുക. മാർത്താണ്ഡവർമ്മയുടെ കഥ നമ്മുടെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത ക്രൂരതകളും പറയേണ്ടി വരും. അപ്പോൾ ശിവഗാമിയും പൂർണ്ണമായിട്ടും നല്ല ക്യാരക്ടറല്ല, നന്മയുടെ നന്മ മരമൊന്നും അല്ല ഇവരാരും. എല്ലാവർക്കും അഹങ്കാരവും അത്യാഗ്രഹവും ഒക്കെ ഉള്ള ഒരു പച്ച മനുഷ്യരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതാണ് എന്റെ, അതുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സിന് ഇത് വലിയ താല്പര്യം തോന്നിയത്. ഹി ലവ്സ് ടു എന്റർടൈൻ പീപ്പിൾ ബൈ ടെല്ലിംഗ് സ്റ്റോറീസ് ആൻഡ് ഹി ആക്ച്വലി റൈറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറീസ് എവർ. ആനന്ദിന്റെ ബുക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ദ ആർ മോസ്റ്റ്ലി എനിബഡി ക്യാൻ റീഡ് ദാറ്റ് ബുക്ക്. ഏറ്റവും ഇവൻ എ സ്കൂൾ കിഡ് ഷുഡ് ബി ഏബിൾ ടു റീഡ് ദ ബുക്ക്. അങ്ങനെയാണ് ആനന്ദ് ബുക്ക് ചെയ്തത്. But at the same time, if you read the book again and again, you can find a lot of meaning in what he writes. ഏതൊരു സമൂഹത്തിലും ഏത് വ്യക്തിയിലുമുള്ള അസുരമായ അംശങ്ങൾക്ക് ദൈവികവും മാനുഷികവുമായ വശങ്ങളെക്കാൾ ഏതു കാലത്തും വ്യാപാര സാധ്യത വളരെ കൂടുതലായിരുന്നു. പുരാണ ഇതിഹാസങ്ങളുടെ രചയിതാക്കളെല്ലാം മനുഷ്യനെ അസുരനും ദൈവത്തിനും മധ്യത്തിൽ സ്ഥാപിച്ച് തിന്മയുടെ പ്രലോഭന ശക്തി ബോധ്യപ്പെടുത്തി തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചു കാണുന്നത്. എന്നാൽ യഥാർത്ഥ ലോകത്തിലെവിടെയും മര്യാദാ പുരുഷോത്തമന്മാർ മാത്രമുള്ള ഒരു നാടുമില്ല. ചൂടും ചൂരുമില്ലാത്ത ആദർശ നായകന്മാരുടെ ചെയ്തികളും വാക്കുകളും മിക്കപ്പോഴും അന്ധനേത്രങ്ങളിലും ബധിരകർണങ്ങളിലുമാണ് പതിച്ചു പോവുക. അതേസമയം അഗ്നിശോഭയുള്ള ദുഷ്പ്രവൃത്തികളുടെ വർണ്ണനകൾ ആപത്കരമാം വിധം സ്വീകരിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാണ് നല്ല മാർക്കറ്റും. അടുത്ത കാലത്ത് ഇവിടെ മഹാരാഷ്ട്ര ഗവൺമെന്റ്, മഹാരാഷ്ട്ര ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇന്റർനാഷണൽ രാമായണ ഫെസ്റ്റിവൽ നടന്നിരുന്നു. അപ്പൊ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ബ്രാൻഡ് അംബാസഡറായിട്ട് ഞാനായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അപ്പോ അതിൽ ഒരു ഭാഗ്യം കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഫസ്റ്റ് ഇനോഗ്രേറ്റ് സ്പീച്ചിൽ രാവണന്റെ പുത്രിയാണ് സീത എന്ന് പറഞ്ഞപ്പോ ചെറിയൊരു വിവാദം ഇവിടെ ഉണ്ടായി. രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഡേ ഫിലിപ്പീൻസ് രാമായണം എന്ന് പറഞ്ഞിട്ട് ഫിലിപ്പീൻസിൽ നിന്ന് വന്ന ട്രൂപ്പ്, 600 പഴക്കമുണ്ട് അവരുടെ ഈ ട്രഡീഷന്. അപ്പോൾ അത് ബാലാഡ് ഫോർമാറ്റ് ആണ്, സ്പാനിഷ് ബാലാഡ്സ് ഒക്കെ പോലെയാണ് അവര് രാമായണം അവതരിപ്പിക്കുന്നത്. കോസ്റ്റ്യൂം ഒക്കെ അതുപോലെയാണ്, അമ്പും വില്ലൊന്നല്ല, വാളാണ് രാമന്റെ അടുത്ത്. അതില് രാവണന്റെ പുത്രിയാണ് സീത.
അതിനുശേഷം നെക്സ്റ്റ് ഡേ ഇന്തോനേഷ്യൻ രാമായണം അവതരിപ്പിച്ചു. അതിലും രാവണന്റെ പുത്രിയാണ് സീത. അപ്പോ ഇത് അത് ഇവരുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്. അത് കണ്ടോടുകൂടി തന്നെ എന്റെ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ തനിയെ വന്നു. കംബോഡിയയിലെ രാജകുമാരനാണ് ഒരിടത്തിലെ ഈ ട്രൂപ്പ് നയിക്കുന്നത്, അവിടുത്തെ ഒരു പ്രിൻസ് ആണ് നയിക്കുന്നത്. അതിലും രാവണന്റെ പുത്രിയാണ് സീത. അപ്പോ ഈസ്റ്റ് ഏഷ്യയിലുള്ള പല രാമായണങ്ങളിലും രാവണന്റെ പുത്രി സീതയായിട്ട് വരുന്നുണ്ട്. ഇതിനൊരുപക്ഷെ കാരണം തെക്കേ ഇന്ത്യൻ രാമായണങ്ങളിലും ജൈന രാമായണത്തിലും രാവണന്റെ പുത്രിയാണ് സീത. അപ്പൊ ഇത് ട്രേഡ് തെക്കേ ഇന്ത്യയിൽ നിന്ന് കപ്പൽ വഴി അവിടെ പോയിട്ട് അങ്ങനെ എത്തിയതാവാം അവിടുത്തെ രാമായണങ്ങൾ. അതുകൊണ്ടാവും ഈ പറഞ്ഞ രാമായണങ്ങളിലൊക്കെ ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമായിട്ട് വരുന്നത്. ബാഹുബലിക്ക് ഇഷ്ടം പോലെ വേർഷൻസ് വന്നു തുടങ്ങും. ഇത് എല്ലാ സാധനങ്ങളും ഒരു ഒരു ജീവിച്ചിരിക്കുന്ന സാധനമാണെങ്കിൽ അതിന് വേർഷൻസ് വന്നുകൊണ്ടിരിക്കും. അത് രാമായണമൊക്കെ ഒരു ഇപ്പോഴും ജീവിക്കുന്ന ഇതിഹാസം ആയതുകൊണ്ടാണ് അതിന് ചില രാമായണങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ യാതൊരു ഇത് രാമായണമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള രാമായണങ്ങളുണ്ട്. അപ്പോ ജീവിച്ചിരിക്കുന്ന സാധനത്തിന് വരും. അപ്പൊ ബാഹുബലി അതേ കൾച്ചർ സ്റ്റാറ്റസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ നെറ്റ്ഫ്ലിക്സിന്റെ സീരീസിന് ശേഷം ഇഷ്ടംപോലെ കഥകൾ വരും. ഒന്ന് ട്രാൻസ്ലേഷൻസ് പ്രോപ്പറായിട്ട് വന്നേ പറ്റൂ. ട്രാൻസ്ലേഷൻസ് വരുന്നത് ശരിക്കും നല്ല ട്രാൻസ്ലേഷൻ നമ്മൾ വിചാരിക്കണ സാധനങ്ങൾ വരെ പലപ്പോഴും നമ്മളത് ഇതിലേക്ക് ആക്കി കഴിയുമ്പോൾ അത് അതിൻ്റെ ഇതങ്ങ് ചോർന്നു പോവുക. ഇൻക്ലൂഡിങ് എം ടി സാറിൻ്റെ രണ്ടാം മുഴം മലയാളത്തിൽ വായിക്കണതും ഇംഗ്ലീഷിൽ വായിക്കണതും ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാനത് പലർക്കും ഇത് ഭയങ്കര നല്ല ബുക്കാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അവർക്കതിൻ്റെ നമുക്ക് മലയാളത്തിൽ കിട്ടിയൊരു ഇമ്പാക്ട് അവരത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. മലയാളത്തിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റൂട്ടഡാണ്, നമ്മുടെ സംസ്കാരമായിട്ട് റൂട്ടഡാണ്. കഥകളായാലും അതെ സിനിമയായാലും അതെ ഭയങ്കര നാച്ചുറലാണ്. പക്ഷെ നമ്മളൊരു ഗ്ലോബൽ അപ്പീലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള കഥകൾ പറഞ്ഞേ പറ്റൂ. ലോക്കലായിട്ട് യൂണിവേഴ്സൽ ആക്കാം. ഇപ്പോൾ പല ലാറ്റിൻ അമേരിക്കൻ സ്റ്റോറീസും ലോക്കലാണ്, പക്ഷെ അത് യൂണിവേഴ്സൽ വാല്യൂസ് സംസാരിക്കേണ്ടത്. പക്ഷെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ കുറെ കൂടി ന്യൂവാൻസ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാഹുബലി ലോക്കലൈസ്ഡ് ആണ് ശരിക്കും ആലോചിച്ച പേരുകൾ വരെ ആലോചിച്ച് നോക്കുക. പേരുകൾ വരെ ശരിക്കും തെലുങ്ക് പേരുകളാണ് ഇട്ടിരിക്കുന്നത്, കട്ടപ്പ. പക്ഷെ അത് ആ കൺവിക്ഷനോട് ചെയ്തപ്പോ അതൊരു ഗ്ലോബൽ സ്റ്റോറി ആയി. ഇതില് അന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെ മിത്തോളജി പുരാണങ്ങളൊക്കെ ആയിട്ട് കക്ഷിക്ക് ഭയങ്കര ഇതായിരുന്നു ശരിക്കും. അന്നുണ്ട് ഈ രാവണനെ രാവണനെ ഇഷ്ടപ്പെടുന്ന ഒരു ഇത്, രാവണനല്ലേ നല്ലത്, അപ്പൊ എനിക്കത് കുറച്ച് ഇതാക്കണം എന്നുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു വിചാരം അന്നേ ഉണ്ട് ആനന്ദിന്. അങ്ങനെ ഇപ്പോഴും ശരിക്കും ആനന്ദ് ഇത്ര സീരിയസ് ആയ ടോപ്പിക്കിനെ കുറിച്ചാണ് കഥ എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു കൂടുതൽ കോമഡിയും ഹ്യൂമറും ആയിരിക്കും എന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെ ഒരു തരം മൈൻഡ് സെറ്റ് ആയിരുന്നു ആനന്ദിന്റെ ആദ്യമേ. സാത്വികം, രാജസം, താമസം എന്നിങ്ങനെയുള്ള ഗുണവിശേഷങ്ങളിൽ സാത്വികമാണ് അത്യുത്തമം എന്ന് സങ്കല്പിക്കപ്പെടുമ്പോഴും മനുഷ്യരെല്ലാം സാത്വികരായാലത്തെ അവസ്ഥ ഭൂമിയെ മനുഷ്യരഹിതമാക്കുകയാണ് ചെയ്യുക എന്ന തിക്തയാഥാർത്ഥ്യം കുറ്റബോധമില്ലാതെ അവതരിപ്പിക്കുന്നതാണ് ആനന്ദ് നീലകണ്ഠന്റെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ദാർശനിക ഗ്രന്ഥം. ഓം ശാന്തി 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 എന്ന അടിസ്ഥാന സനാതന മന്ത്രവും കൊണ്ട് സഹസ്രാബ്ദങ്ങൾ സഞ്ചരിച്ചിട്ടും എത്താൻ കഴിയാത്ത ദൂരങ്ങൾ 5-6 നൂറ്റാണ്ടുകൾ കൊണ്ട് പിന്നിട്ട് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ താത്വിക മാതൃകയാണ് കർമ്മകുശലനായ ഈ എഴുത്തുകാരൻ പിന്തുടരുന്നത്. എന്റെ എല്ലാ എഴുത്തും പൊളിറ്റിക്കലാണ്. എന്റെ കറക്റ്റ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അതിലുണ്ട്. പക്ഷെ ഞാൻ ഇത് വാചകമേളയിൽ പോയി പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാറില്ല. എന്റെ എഴുത്തിലാണ് ഞാൻ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാറ്. എന്റെ എഴുത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അത് ബുക്ക് വായിക്കുന്നവർക്കറിയാം പൊളിറ്റിക്സ് പറയുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോ കുറച്ച് വർക്ക്സ് ഉണ്ട്. അതായത് ഒന്ന് ബാഹുബലിയുടെ റൈസ് അശ്വഗാമി എന്ന് പറഞ്ഞു വന്നല്ലോ, അതിന്റെ രണ്ടാം ഭാഗം വരെയാണ്. അപ്പൊ ഡിസംബറിൽ ഇത് നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിട്ട് വരുന്നുണ്ട്. ഈ റൈസ് അശ്വഗാമി എന്ന് പറഞ്ഞ ബാഹുബലിയുടെ 30 വർഷം മുമ്പത്തെ കഥയാണ്. ബാഹുബലി സിനിമ എവിടെ എൻഡ് ചെയ്യുന്നോ അവിടെ ആയിരിക്കും എന്റെ 3-ാമത്തെ ബുക്ക് അവസാനിക്കുക. 5 എപ്പിസോഡ് വരും, 4 മാസം കഴിഞ്ഞ് പിന്നെ 5 എപ്പിസോഡ്, പിന്നെ 4 മാസം കഴിഞ്ഞ് പിന്നെ 5 എപ്പിസോഡ്. അത് തീരുമ്പോഴേക്കും 3-ാമത്തെ ബുക്കും തീരും. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള വർക്ക്. പിന്നെ അസുരമാർഗം എന്ന് പറഞ്ഞിട്ടൊരു നോൺ ഫിക്ഷൻ എഴുതുന്നുണ്ട്. അത് അസുരമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇത്തിരി ഒരു റാഷണൽ ആയിട്ടുള്ളൊരു ബുക്കാണ്.
എങ്ങനെ അഹങ്കാരം എന്തുകൊണ്ട് നല്ലതാണ്, അതുപോലെ എന്തുകൊണ്ട് നമുക്ക് ഡിസ്കണ്ടെൻമെന്റ് വേണം, ഒന്നിലും നമുക്ക് സംതൃപ്തി എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ, മനുഷ്യന്റെ പുരോഗതിക്ക് സംതൃപ്തി ഉണ്ടായിക്കൂടാ, അങ്ങനെ സാധാരണ എല്ലാവരും പറയുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് ടോട്ടലി ഡിഫറെന്റ് ആംഗിളിൽ പറയുന്ന ഒരു നോൺ ഫിക്ഷൻ ബുക്കാണ്. അത് കൂടാതെ പിന്നെ കുറേ വർക്കുകളുണ്ട്, മറ്റേ പെൻഗ്വിനായിട്ട് രണ്ട് ബുക്കുകൾ, വേറെ ഒരു ഹൊറർ എഴുതുന്നുണ്ട്, പിന്നെ വെസ്റ്റ്ലാൻഡായിട്ടും വേറെ ഒന്ന് രണ്ട് ബുക്കുകളുണ്ട്. ഓൾമോസ്റ്റ് 10 ബുക്കുകളോളം ഇനി വരാനുണ്ട് അടുത്ത ഒരു 7-8 കൊല്ലം കൊണ്ട്. അംഗീകാരം എന്നുള്ള രീതിയിൽ വല്ല അവാർഡൊക്കെയാണ് ചോദിക്കണമെങ്കിൽ അതിലൊന്നും അങ്ങനെ ഒന്നൊരു പ്രതീക്ഷയില്ല. ആൾക്കാർ വായിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനം. എന്തെങ്കിലും കിട്ടിയാൽ വേണ്ടാന്ന് വെക്കാ, വേണ്ടാന്നൊന്നും വെക്കില്ല, കിട്ടിയാൽ മേടിച്ച് വെക്കും, അതിനുവേണ്ടി ഒന്നും എഴുതാറില്ല. ആൾക്കാർ വായിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ബുക്ക് നല്ലതാണോ എന്നുള്ളതൊന്നും ഒരു അവാർഡ് കമ്മിറ്റിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. ഒരു 3-4 പേരുടെ അഭിപ്രായമാണ്. അതിനേക്കാളൊക്കെ നമ്മൾ വില കൽപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായം തന്നെയാണ്.